ശബരിമല വിഷയത്തിൽ നിയമസഭ സ്തംഭിപ്പിക്കാൻ പ്രതിപക്ഷം നിരോധനാജ്ഞ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകും. സഭയിൽ നിന്ന് മാറ്റി നിർത്തുന്നതിൽ സ്പീക്കർ രാഷ്ട്രീയം കളിച്ചെന്ന് കെ എം ഷാജി മനോരമ ന്യൂസിനോട്. നിയമസഭാ സെക്രട്ടറിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. ഞാൻ അയോഗ്യനാണ് എന്നതിലാണ് പരാമർശം വന്നത്. ഇന്നലെ എൻ്റെ രജിസ്റ്ററിൽ നിന്ന് പേര് വെട്ടി, ഞാനിരിക്കുന്ന ബെഞ്ചിലെ പേര് മാറ്റി. എന്തിനായിരുന്നു അത്? വെറും മണിക്കൂറുകൾക്ക് വേണ്ടി മാത്രം. അങ്ങനെ ഒരു വൈരം തീർക്കാനുള്ള പോസ്റ്റല്ല സെക്രട്ടറിയുടെ പോസ്റ്റ്. പി സി ജോർജ് ഇന്ന് മുതൽ സഭയിൽ ബിജെപിക്കൊപ്പം. പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ഓക്കി ഫണ്ട് പൂർണ്ണമായും നൽകാതെ കേന്ദ്രം. കൈമാറിയ തുക ചെലവാക്കാൻ കടുത്ത നിയന്ത്രണങ്ങൾ. സംസ്ഥാനം ആവശ്യപ്പെട്ടത് 416 കോടി, ലഭിച്ചത് 111 കോടി. ദുരിതാശ്വാസ നിധിയിലെത്തി വന്ന മുഴുവൻ തുകയും ചെലവഴിച്ച സർക്കാർ. മനോരമ ന്യൂസ് പരമ്പര. കെ സുരേന്ദ്രന്റെ ജാമ്യാപേക്ഷയിൽ പത്തനംതിട്ട സെഷൻസ് കോടതി ഇന്ന് വാദം കേൾക്കും. യതീഷ് ചന്ദ്രയെ ഭീഷണിപ്പെടുത്തിയതിന് ശോഭാ സുരേന്ദ്രനെതിരെ കേസ്. മതവികാരം വ്രണപ്പെടുത്തിയെന്ന കേസിൽ രഹന ഫാത്തിമ റിമാൻഡിൽ. മധ്യപ്രദേശും മിസോറാമും പോളിംഗ് ബൂത്തിൽ. മധ്യപ്രദേശിൽ കോൺഗ്രസും ബിജെപിയും നേർക്കുനേർ പോരാട്ടം. മിസോറാമിൽ ചരിത്രത്തിലാദ്യമായി പോരിനിറങ്ങി ബിജെപി. കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് പാലക്കാട്ട്. പി കെ ശശിക്കെതിരായ പാർട്ടി നടപടി ജില്ലാ ഘടകത്തിൽ റിപ്പോർട്ട് ചെയ്യും. ഗൂഢാലോചനയെന്ന ശശിയുടെ പരാതിയിൽ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചേക്കും. ഹോക്കി ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ബെൻഫിക്കയെ 1-5 ഗോളിന് തകർത്ത് ബയൺ മ്യൂണിക്ക്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും റയലിനും യുവന്റസിനും ജയം. മാഞ്ചസ്റ്റർ സിറ്റിക്ക് സമനില കുരുക്ക്. നമസ്കാരം. നിയമസഭയിൽ നിന്ന് തന്നെ മാറ്റി നിർത്താൻ സ്പീക്കർ രാഷ്ട്രീയം കളിച്ചെന്ന് കെ എം ഷാജി. നിയമസഭാ സെക്രട്ടറി തന്നെ അയോഗ്യനാക്കി ഉത്തരവിറക്കിയതും അതിന്റെ ഭാഗമാണ്. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. നിയമസഭാ സെക്രട്ടറിക്ക് വക്കീൽ നോട്ടീസ് അയച്ചെന്നും കെ എം ഷാജി മനോരമ ന്യൂസിനോട് പറഞ്ഞു. ഇന്നത്തെ സഭാ നടപടികളിൽ പങ്കെടുക്കാൻ ഷാജി തിരുവനന്തപുരത്തെത്തി. സുപ്രീംകോടതി ഉത്തരവ് സ്പീക്കർക്ക് നൽകാതെ തന്നെ സഭയിൽ പ്രവേശിക്കുമെന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അദ്ദേഹം പറഞ്ഞു. ഈ സുപ്രീം കോടതിയുടെ വിധിയുടെ പകർപ്പ് താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഇനി നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനുണ്ടോ? ഒരു തടസ്സമില്ല. ഇതുവരെയുള്ള തടസ്സങ്ങൾ പോലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. യഥാർത്ഥത്തിൽ നിയമസഭാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ അല്ലെങ്കിൽ സ്പീക്കറുടെ ധൃതി പിടിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ തെറ്റാണ്. യഥാർത്ഥത്തിൽ ഒരു സബ് ജുഡീസാണ് ശരിക്കും. ഹൈക്കോടതിയുടെ ഒരു വിധിയുടെ മുകളിൽ സുപ്രീം കോടതിയുടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ അതിന് താഴെയുള്ള ഒരു ഘടകം ഹൈക്കോടതി പോലും കേസെടുക്കാറില്ല. ആ നിലക്ക് സെക്രട്ടറിയുടെ ധൃതി പിടിച്ചെടുത്ത തീരുമാനങ്ങൾ അയാൾ മാറ്റേണ്ടി വരും. എൻ്റെ കയ്യിൽ അതിൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ അല്ല. ഇതിനകത്ത് താഴെ തട്ട് മുതൽ തന്നെ നടന്നിട്ടുള്ളൊരു ഗൂഢാലോചന ഇതിനകത്തുണ്ട്. ഉദ്യോഗസ്ഥന്മാരുടെ ഗൂഢാലോചനയുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനത്തതാണ് സെക്രട്ടറിയുടെ ധൃതി പിടിച്ചുള്ള തീരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു സെക്രട്ടറിയുടെ തീരുമാനത്തിനെതിരെ മാത്രമല്ല, ഇതിനകത്ത് ഈ വിഷയത്തിൽ എന്നെ കൊണ്ടുപോയി കൊടുക്കാൻ നടത്തിയിട്ടുള്ള എല്ലാ കള്ളക്കളികളും ഫോർജറികളും പുറത്തു കൊണ്ടുവരുന്നത് വരെയുള്ള നിയമപരമായ പോരാട്ടത്തിൽ ഞാനുണ്ടാവും. അതാണ് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. നിയമസഭാ സെക്രട്ടറിക്കെതിരെ നടപടിയെടുക്കാനുള്ള ഇതുണ്ടെന്നല്ലേ താങ്കൾ പറഞ്ഞത്? അതിൻ്റെ എന്താണ് ഇനി അതിനെതിരെ എന്താണ് ഇനി നീക്കം എന്താണ്? നിയമസഭാ സെക്രട്ടറി എടുത്തിരിക്കുന്ന തീരുമാനം സബ് ജുഡീസ് ആണ്. എല്ലാ അർത്ഥത്തിലും ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യ ഒരു ഒരു MLA ഞാനെന്നല്ല, MLA അയോഗ്യനാക്കാനുള്ള പരമാധികാരം സുപ്രീം കോടതിക്കാണ്, സോറി പ്രസിഡന്റിനാണ് എന്ന് സുപ്രീം കോടതി ഇന്നലെ പരാമർശിക്കേണ്ടായി. അപ്പോൾ പ്രസിഡന്റിൻ്റെ അധികാരം എടുത്തിട്ടാണ് സെക്രട്ടറി പ്രയോഗിച്ചിരിക്കുന്നത്. ഞാൻ അയോഗ്യനാണ് എന്ന തരത്തിലാണ് പരാമർശം വന്നത്. ഇന്നലെ എൻ്റെ രജിസ്റ്ററിൽ നിന്ന് പേര് വെട്ടി, ഞാനിരിക്കുന്ന ബെഞ്ചിലെ പേര് മാറ്റി. എന്തിനായിരുന്നു അത്? വെറും മണിക്കൂറുകൾക്ക് വേണ്ടി മാത്രം. അങ്ങനെ ഒരു വൈരം തീർക്കാനുള്ള പോസ്റ്റല്ല സെക്രട്ടറിയുടെ പോസ്റ്റ്. അതുകൊണ്ട് അതിന് എന്താണ് നടപടി എന്നുള്ളത് ഞാൻ നേതാക്കന്മാരുമായിട്ട് ഇരുന്നിട്ട് ആലോചിക്കും. സ്പീക്കർ അനാവശ്യമായ ഒരു ഇടപെടൽ നടത്തി രാഷ്ട്രീയപരമായി ഇതിനകത്ത് പെരുമാറിയെന്ന് തോന്നലുണ്ടോ? വല്ലാതെ രാഷ്ട്രീയം കളിച്ചു. ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഒരാളുടെ ഹൈക്കോടതിയിൽ നിന്ന് വിലക്കുണ്ടാവുന്നത്. പക്ഷേ ഇതിനകത്ത് അനാവശ്യമായ ധൃതി, അത് എന്തിനാണ് ഇവർ ഇത്രമേൽ ധൃതി കാണിച്ചതെന്ന് എനിക്കെപ്പോഴും മനസ്സിലായിട്ടില്ല. അത്രമേൽ ധൃതിയാണ് കാണിച്ചിട്ടുള്ളത്. അതിൽ സ്പീക്കർക്കും പങ്കുണ്ടായി. അദ്ദേഹം പാടില്ലായിരുന്നു. സ്പീക്കർ 140 MLA സ്പീക്കറാണ്. അദ്ദേഹം അങ്ങനെ ഒരു പക്ഷത്ത് നിന്ന് സംസാരിക്കേണ്ട ആളായിരുന്നില്ല. അതിലെനിക്ക് വലിയ വിഷമമുണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് അങ്ങനെ നിലപാട് വന്നതിൽ. ശബരിമല പ്രശ്നത്തിൽ നിയമസഭ ഇന്ന് പ്രക്ഷുബ്ധമാകും. ശബരിമലയിലെയും അനുബന്ധ പ്രദേശങ്ങളിലെയും നിരോധനാജ്ഞ മാറ്റണമെന്നാവശ്യപ്പെട്ടാകും പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുക. ശബരിമല പ്രശ്നം അതിശക്തമായി പ്രതിപക്ഷം അവതരിപ്പിച്ചാലും ശബരിമലയിൽ നിരോധനാജ്ഞ നിലനിൽക്കുമെന്ന ഹൈക്കോടതി നിരീക്ഷണം സർക്കാർ നിലപാടിന് ശക്തി പകരും. വിശദാംശങ്ങൾ തനേഷ് തമ്പി നൽകും. തനേഷ്, സഭയിൽ ശബരിമല വിഷയം ഏത് തരത്തിലായിരിക്കും അവതരിപ്പിക്കപ്പെടുക?
നിഷാ, സഭ വിഷയങ്ങൾക്ക് പഞ്ഞമില്ലാത്ത ഒരു നിയമസഭാ കാലത്തിന് നാന്ദി കുറിക്കുന്ന ദിവസമാണ് ഇന്ന്. ഇന്നാണ് ഇന്നലെ ചരമോപചാരം അർപ്പിച്ച് സഭ പിരിഞ്ഞത് കൊണ്ട് തന്നെ മറ്റ് ചർച്ചകൾക്കൊന്നും അവസരമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഏറ്റവും ശക്തമായ പ്രതിഷേധം നിയമസഭയ്ക്കകത്ത് ഉയർത്തി മേൽക്കൈ നടാനായിരിക്കും പ്രതിപക്ഷം ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും പ്രധാനമായും ഉന്നയിക്കപ്പെടാൻ പോകുന്ന വിഷയം ശബരിമല തന്നെയാണ്. ശബരിമലയിലെ നിരോധനാജ്ഞ പിൻവലിക്കണം എന്ന ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ശബരിമല പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാരിന് വലിയ വീഴ്ച പറ്റി, ഏകോപനം ഉണ്ടായില്ല എന്നുള്ള ഒരു ആരോപണം അവർ മുന്നോട്ട് വയ്ക്കും. ഇതനുസരിച്ച് ശൂന്യവേളയിൽ ഈ വിഷയം ഉന്നയിക്കുകയും അതിനനുസരിച്ചിട്ടുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരികയും ഒരുപക്ഷെ സഭ സ്തംഭിപ്പിക്കുന്നതിനടക്കമുള്ള കാര്യങ്ങളിലേക്ക് യു ഡി എഫ് കടന്നാലും അത്ഭുതപ്പെടാനില്ല. അത്തരത്തിൽ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരും. അതേസമയം നിരോധനാജ്ഞ പിൻവലിക്കേണ്ടതില്ല എന്ന ഹൈക്കോടതി വിധിയാണ് ഇക്കാര്യത്തിൽ കോടതിക്കുള്ള ഭരണപക്ഷത്തിനുള്ള ഒരു പിടിവള്ളി എന്ന് പറയുന്നത്. അതനുസരിച്ച് പ്രതിരോധിക്കാനായിരിക്കും ഭരണപക്ഷവും ശ്രമിക്കുക. ഏതാനും ശക്തമായ വാദപ്രതിവാദങ്ങൾക്ക് ഇന്ന് നിയമസഭ വേദിയാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതോടൊപ്പം തന്നെ മറ്റൊട്ടേറെ വിഷയങ്ങൾ ഈ നിയമസഭയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരാൻ അടുത്ത ദിവസങ്ങളിൽ ഉയർന്നു വരാനിരിക്കുന്നു. പ്രത്യേകിച്ച് കെ ടി ജലീലിന്റെ ബന്ധു നിയമനം, അതോടൊപ്പം തന്നെ പി ടി റഹീമിന്റെ ബന്ധുക്കൾക്കെതിരെ ഉണ്ടായിട്ടുള്ള കേസ് ഉൾപ്പെടെയുള്ള ഒട്ടേറെ വിഷയങ്ങൾ ഉയർന്നു വരാൻ ഇരിക്കുന്നു. എങ്കിലും ശബരിമല വിഷയത്തിലൂടെ മേൽക്കൈ നേടുക എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം, പി സി ജോർജ് ഇന്ന് മുതൽ ബി ജെ പിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ബി ജെ പി അംഗത്തോടൊപ്പം നിലയുറപ്പിക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ വാദങ്ങൾ സഭയിൽ കൂടുതൽ മൂർച്ചയോടുകൂടി അവതരിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഇനി ഉരുത്തിരിഞ്ഞു വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അത് പി സി ജോർജിനെ ഗുണമാകുമ്പോൾ ബി ജെ പി ഏത് തരത്തിൽ ബാധിക്കുമെന്നതെല്ലാം കണ്ടറിയേണ്ടതുണ്ട്. ഏതായാലും ശബരിമല വിഷയം ഇന്ന് വളരെ ശക്തമായി ഉന്നയിക്കുക, നിരോധനാജ്ഞ പിൻവലിക്കുന്നത് വരെ സഭയ്ക്കകത്ത് ശക്തമായ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷം ലക്ഷ്യമിട്ടിരിക്കുന്നത്. തനേഷ് തമ്പിയാണ് നിയമസഭയിൽ നിന്ന് ചേർന്നത്. അതേസമയം 12 വിളക്ക് ദിവസമായിട്ടും കാര്യമായ തിരക്കില്ലാതെ ശബരിമല. പുലർച്ചെ 3 മണിക്ക് നട തുറന്നപ്പോൾ നല്ല തിരക്ക് അനുഭവപ്പെട്ടെങ്കിലും ഇപ്പോൾ തിരക്ക് കുറവാണ്. മല കയറി വരുന്ന ഭക്തർക്ക് നടപ്പന്തലിൽ നിരനിൽക്കാതെ 18-ാം പടിയിലെത്തി സുഗമമായ ദർശനം നടത്താം. വിശദാംശങ്ങളുമായി സന്നിധാനത്ത് നിന്ന് പി എസ് സുദീപും എരുമേലിയിൽ നിന്ന് വൈശാഖ് കോമാട്ടിലുമുണ്ട്. ആദ്യം സുദീപിലേക്കാണ്. സുദീപ്, സാധാരണ ഇന്നൊരു വിശേഷ ദിവസമാണ്, നല്ല തിരക്ക് എല്ലാ വർഷവും അനുഭവപ്പെടുന്നതാണ്, പക്ഷേ ഇക്കുറി എന്താണ് കാണുന്നത്? നിഷ, തീർച്ചയായും നിഷ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ മണ്ഡലകാലത്തും ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ദിവസമാണ് ഇന്ന് 12 വിളക്ക് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇന്ന് യാതൊരു തരത്തിലും, അതായത് രാവിലെ 3 മണിക്ക് നട തുറന്നപ്പോൾ ഉണ്ടായിരുന്ന ചെറിയൊരു തിരക്ക് കഴിഞ്ഞാൽ ഇപ്പോൾ കാര്യമായ തിരക്കൊന്നും സന്നിധാനത്ത് അനുഭവപ്പെടുന്നില്ല. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഉഷപൂജയ്ക്കായി നടയടച്ചപ്പോൾ അയ്യപ്പ ഭക്തരെ ഇവിടെ തടഞ്ഞിരുന്നു. അതുകൊണ്ട് ഉണ്ടായ ഒരു ഏതാനും മിനിറ്റുകൾ കൂടി നിന്ന് പിന്നെ ദർശനം നടത്തേണ്ടവരാണ് ഈ കാണുന്ന ക്യൂവിൽ കാണുന്നവർ. ഈ തിരക്ക് മാത്രമാണ് സന്നിധാനത്തുള്ളത്. താഴെ നടപ്പന്തലിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് സാധാരണഗതിയിൽ മരക്കൂട്ടം വരെ നീണ്ടു പോകുന്ന വലിയ ഒരു നിര തന്നെ ഈ ദിവസം രൂപപ്പെടുന്നതാണ്. പക്ഷേ ഇന്ന് അതൊന്നും ഉണ്ടായിട്ടില്ല. 18-ാം പടിയിലെ ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാം, വളരെ യാതൊരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുമില്ലാതെ പതിയെ 18-ാം പടി തൊട്ട് വണങ്ങി കയറി അയ്യനെ ദർശിച്ച് മടങ്ങാനുള്ള ഒരു സാഹചര്യം ഇവർക്കുണ്ട്. അത് കാരണം എന്ന് പറഞ്ഞാൽ ഈ തിരക്കിൻ്റെ ഏറ്റവും വലിയ കുറവ് തന്നെയാണ്. എല്ലാ വർഷങ്ങളിലും ഈ ദിവസം എന്ന് പറഞ്ഞാൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ദിവസമാണ്. ഇത്തരത്തിൽ കാര്യമായ തിരക്കൊന്നുമില്ലാതെ പോകുന്ന കഴിഞ്ഞ 2 ദിവസങ്ങളിലും ഈ മണ്ഡലകാലത്ത് ഏറ്റവും വലിയ തിരക്ക് അനുഭവപ്പെട്ടതിന് ശേഷമാണ് ഇത്തരത്തിൽ വീണ്ടും ആൾ കുറയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പ്രധാനമായിട്ടും ഇതര സംസ്ഥാനത്തു നിന്നുള്ള അയ്യപ്പ ഭക്തരാണ് ഏറെയും എത്തുന്നത്. മലയാളികളായിട്ടുള്ള ഭക്തർ ഇപ്പോഴും കുറവ് തന്നെയാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. വൈശാഖ എരുമേലി അടക്കമുള്ള ഇടത്താവളങ്ങളിലും ഇത് തന്നെയാണോ സ്ഥിതി? ഏതായാലും തിങ്കളാഴ്ചയാണ് ഏറ്റവും കൂടുതൽ, ഈ മധ്യകാലം തുടങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ട തിങ്കളാഴ്ചയായിരുന്നു. അപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണാം. ആന്ധ്രയിൽ നിന്നെത്തിയ മറ്റൊരു പ്രത്യേകത, കഴിഞ്ഞ ദിവസങ്ങൾ ആദ്യ ദിവസങ്ങളെ അപേക്ഷിച്ച് ആദ്യ ദിവസങ്ങളിൽ 5-ഉം 10-ഉം പേരടങ്ങുന്ന ചെറിയ സംഘങ്ങളായിട്ടാണ് തീർത്ഥാടകം എത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ വലിയൊരു കണക്ക്, അതായത് 30 മുതൽ 120 പേർ അടങ്ങുന്ന വലിയ സംഘങ്ങളായിട്ടാണ് ഇപ്പോൾ അയ്യപ്പ ഭക്തരെത്തുന്നത്. അതിൽ ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നുള്ള ആളുകളുണ്ട്. ഇന്നലെ നല്ല തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇന്നലെ മീനാമമാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ട ദിവസങ്ങൾ. ആ ദിവസങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള കൂടുതൽ ഭക്തരും എത്തിയിരുന്നു. ഏതായാലും ഇന്ന് താരതമ്യേന തിരക്ക് വളരെ കുറവാണ്. ഇപ്പോൾ നടപ്പന്തലെല്ലാം വിജയമായി കിടക്കുന്നത് കാണാം. സാധാരണഗതിയിൽ ഇങ്ങനെയൊരു അവസ്ഥ എഴുമേലിയെ സംബന്ധിച്ചുണ്ടാകാറില്ല. ആദ്യ ദിവസങ്ങളിൽ, ഈ തവണ മണ്ഡലകാലം തുടങ്ങിയതിന് ശേഷം ആദ്യ ദിവസങ്ങളിൽ സമാനമായ അവസ്ഥയായിരുന്നു. പിന്നീട് തിങ്കളാഴ്ച മുതൽ തിരക്ക് വർദ്ധിച്ചു വരുന്നു. തിങ്കളാഴ്ചയും അതുപോലെ തന്നെ ഇന്നലെയും വലിയ തിരക്ക് അനുഭവപ്പെട്ടു. പക്ഷേ ഇന്ന് രാവിലെ മുതൽ അത്തരത്തിലൊരു തിരക്ക് അനുഭവപ്പെടുന്നില്ല. ഏതായാലും വിശേഷ പൂജകൾ ഉൾപ്പെടെ വിശേഷപ്പെട്ട ഒരു ദിവസം കൂടിയാണെന്ന് ഇന്നും കാര്യമായ തിരക്ക് അനുഭവപ്പെടുന്നില്ല. ഏതായാലും
മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഒരു സ്ഥിരമായ ഒരു മണ്ഡലകാലത്തിന്റെ ഒരു പ്രതീതി ഉളവാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. അത് വരും ദിവസങ്ങളിൽ കൂടുതൽ തീർത്ഥാടകർ എത്തുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് ദേവസ്വം ബോർഡിനും അതുപോലെ തന്നെ ഇവിടുത്തെ വ്യാപാരികൾക്കും. കാരണം ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് വ്യാപാരികൾക്കും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിനുമാണ്. കാണിക്കൽ വരുമാനത്തിലും കൂടാതെ കരാറടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ലേലത്തിൽ ലക്ഷങ്ങൾ മുടക്കിയാണ് വ്യാപാരികൾ കടകൾ ഉൾപ്പെടെ പിടിച്ചത്. അവർക്ക് അവർ പ്രതീക്ഷിച്ച അത്ര കച്ചവടം ഉണ്ടായിട്ടില്ല. ഏതായാലും എരുമേലി സംബന്ധിച്ച് എരുമേലി നിരോധനാജ്ഞ ഉൾപ്പെടെ പ്രഖ്യാപിക്കണമെന്ന് പോലീസ് ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ അത് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അത്തരത്തിൽ പ്രതിഷേധങ്ങളൊന്നുമില്ലാത്ത സാഹചര്യത്തിൽ അത്തരത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കേണ്ട ഒരു അവസ്ഥ ഇല്ല എന്നാണ് ജില്ലാ കളക്ടർ നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരോധനാജ്ഞ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഏതായാലും കൂടുതൽ ഭക്തർ പ്രത്യേകിച്ച് കാനനപാത വഴി അടുത്ത വഴി കാനനപാത വഴി കൂടുതൽ ഭക്തർ ഇപ്പോൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ആദ്യ ദിവസങ്ങളിൽ വിരലെണ്ണാവുന്നവർ മാത്രമാണ് അതുവഴി പരമ്പരാഗത കാനനപാതയിലൂടെ ശബരിമലയിലേക്ക് എത്തിയിരുന്നത്. ആ വഴിയുള്ള കൂടുതൽ ഭക്തർ എത്തിത്തുടങ്ങിയിരിക്കുന്നു. ഏതായാലും വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ദേവസ്വം ബോർഡും അതുപോലെ തന്നെ കച്ചവടക്കാരും. വൈശാഖോമാട്ടിലും പി എസ് സുദീപുമാണ് ശബരിമലയിൽ നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്. ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രന്റെ ജാമ്യാപേക്ഷയിൽ പത്തനംതിട്ട സെഷൻസ് കോടതി ഇന്ന് വാദം കേൾക്കും. ചിത്തിര ആട്ട വിശേഷത്തിന് ശബരിമല നട തുറന്നപ്പോൾ സന്നിധാനത്തുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന കേസിലാണ് ജാമ്യം തേടി സുരേന്ദ്രൻ കോടതിയെ സമീപിച്ചത്. ഇതേ കേസിൽ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം റാന്നി ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഇന്ന് ജാമ്യം ലഭിച്ചാൽ സുരേന്ദ്രന് പുറത്തിറങ്ങാൻ സാധിക്കും. മതവികാരം വ്രണപ്പെടുത്തിയെന്ന കേസിൽ അറസ്റ്റിലായ രഹ്ന ഫാത്തിമയെ പത്തനംതിട്ട സി ജെ എം കോടതി റിമാൻഡ് ചെയ്തു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മതസ്പർദ്ധ ഉണ്ടാക്കിയെന്ന് കാണിച്ച് ബി ജെ പി നേതാവ് ബി രാധാകൃഷ്ണ മേനോൻ നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. ഇന്നലെ കൊച്ചിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത രഹ്ന ഫാത്തിമയെ പത്തനംതിട്ടയിൽ എത്തിച്ച് ചോദ്യം ചെയ്തെങ്കിലും ഇവർ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ കണ്ടെത്താനായില്ല. തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവുവിനെ രൂക്ഷമായി വിമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചന്ദ്രശേഖർ റാവു വികസന വിരോധിയാണ്. തെലങ്കാനയിൽ ടി ആർ എസ് ഭരണം അവസാനിപ്പിക്കേണ്ട സമയമായെന്നും മോദി തുറന്നടിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തെലങ്കാനയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാക്കുകൾ കൊണ്ട് മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിനെ കടന്നാക്രമിച്ചത് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്. ടി ആർ എസും ബി ജെ പിയും തമ്മിൽ രഹസ്യ ധാരണകളുണ്ടെന്ന പ്രതിപക്ഷ ആരോപണത്തിന് തടയിടാനാണ് മോദി ശ്രമിച്ചത്. നിസാമാബാദിലും മെഹബൂബ് നഗറിലും നടന്ന തെരഞ്ഞെടുപ്പ് റാലികളിൽ കെ സി ആറിന്റെ കുടുംബ ഭരണം അവസാനിപ്പിക്കേണ്ട സമയമായെന്ന് മോദി ഓർമ്മിപ്പിച്ചു. കേന്ദ്ര പദ്ധതികൾ പോലും സംസ്ഥാനത്ത് നടപ്പാക്കുന്നില്ല. ജനതാൽപര്യങ്ങളെക്കാൾ ജ്യോത്സ്യത്തിലും പൂജയിലുമൊക്കെയാണ് ചന്ദ്രശേഖർ റാവുവിന് താൽപര്യം. അഴിമതിയുടെ കാര്യത്തിൽ ടി ആർ എസും കോൺഗ്രസും ഒരുപോലെയാണെന്നും മോദി ആരോപിച്ചു. തെലങ്കാനയുടെ സമഗ്ര വികസനത്തിന് കേന്ദ്ര പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടെന്നും കൂടെ നിൽക്കണമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് പരിവാർവാദി പാർട്ടി, ടി ആർ എസ് പരിവാർവാദി പാർട്ടി. കോൺഗ്രസ് ജാതിവാദ് കർത്തി ഹൈ, ടി ആർ എസ് ജാതിവാദ് കർത്താ ഹൈ. നരേന്ദ്രമോദി കള്ളം പ്രചരിപ്പിക്കുകയാണെന്ന് കെ സി ആർ തിരിച്ചടിച്ചു. പരസ്യ സംവാദത്തിന് പ്രധാനമന്ത്രിയെ വെല്ലുവിളിക്കുന്നെന്നും ചന്ദ്രശേഖർ റാവു കൂട്ടിച്ചേർത്തു. മനോരമ ന്യൂസ്, തെലങ്കാന. മധ്യപ്രദേശിലും മിസോറാമിലും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് ആരംഭിച്ചു. മധ്യപ്രദേശിലെ 230 സീറ്റുകളിലേക്കും മിസോറാമിലെ 40 സീറ്റുകളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ്. മധ്യപ്രദേശിൽ കോൺഗ്രസും ബി ജെ പിയും നേർക്കുനേർ കൊമ്പ് കോർക്കുമ്പോൾ മിസോറാമിൽ കോൺഗ്രസും പ്രാദേശിക പാർട്ടിയായ എം എൻ എഫും തമ്മിലാണ് പ്രധാന മത്സരം. ചരിത്രത്തിലാദ്യമായി ബി ജെ പിയും കളത്തിലുണ്ട്. മധ്യപ്രദേശിലെ 230 സീറ്റുകളിൽ 2899 സ്ഥാനാർത്ഥികളും മിസോറാമിലെ 40 സീറ്റുകളിൽ 201 സ്ഥാനാർത്ഥികളും ജനവിധി തേടുന്നു. മധ്യപ്രദേശ് ഉൾപ്പെടുന്ന കാവ്യകോട്ടയായ ഹിന്ദി ഹൃദയഭൂമിയിൽ വിള്ളൽ ഉണ്ടാക്കിയാൽ മാത്രമേ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രതീക്ഷകൾ ചിറകുവിരിക്കൂ. ഇടവേള. ഉണങ്ങാത്ത മുറിവുമായി ഓഖി ഒരാണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയ 107 കോടി രൂപയും ചെലവഴിക്കാൻ കഴിഞ്ഞതാണ് സംസ്ഥാന സർക്കാരിന്റെ നേട്ടം. എന്നാൽ പ്രധാനമന്ത്രി നേരിട്ടെത്തി പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ ഒരാണ്ട് കഴിയുമ്പോഴും പൂർണ്ണമായും ലഭ്യമായിട്ടില്ല. ഓഖി ഫണ്ട് എന്ന പേരിൽ കേന്ദ്രം കൈമാറിയ തുകയാകട്ടെ, നിയന്ത്രണങ്ങൾ കാരണം ചെലവഴിക്കാനും കഴിയുന്നില്ല. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 20 ലക്ഷം രൂപ വീതം നൽകിയ വകയിൽ 28.6 കോടി
വീട് നഷ്ടപ്പെട്ട 72 കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം. തകർന്ന വീടുകൾ നന്നാക്കാൻ 2.02 കോടി. വീട് നഷ്ടപ്പെട്ടവർക്ക് വീട്ടുവാടക ഇനത്തിൽ 26.64 ലക്ഷം രൂപ. മത്സ്യബന്ധന ഉപകരണങ്ങൾ നന്നാക്കാൻ 5 ഘട്ടമായി 6.76 കോടി രൂപ നൽകി. 3 മറൈൻ ആംബുലൻസുകൾക്കായി കൊച്ചിൻ ഷിപ്പ്യാർഡിന് 7.36 കോടി രൂപ കൈമാറി കഴിഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്കുള്ള ലൈഫ് ജാക്കറ്റുകൾക്ക് 6.10 കോടിയും മുന്നറിയിപ്പ് സംവിധാനമായ നാവിക് ഉപകരണത്തിനായി 15.93 കോടിയും നീക്കിവെച്ചിട്ടുണ്ട്. രക്ഷാസംഘ രൂപീകരണത്തിന് 7.15 കോടിയും മരിച്ചവരുടെയും കാണാതായവരുടെയും കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവിനായി 13.92 കോടിയും ചെലവിടും. എന്നാൽ കേന്ദ്ര സർക്കാർ രക്ഷപ്പെട്ടവർക്ക് പ്രഖ്യാപിച്ച 50,000 രൂപയും കാണാതായവർക്ക് പ്രഖ്യാപിച്ച 2 ലക്ഷം രൂപയും ഇനിയും കിട്ടിയിട്ടില്ല. മക്കളെ ഫീസ് അടയ്ക്കാനും ഒന്നുമില്ല. മക്കളെ 5 മക്കളും 6 മക്കളും പഠിക്കുകയാണ്. മൂത്താൾ പഠിക്കുന്നില്ല, 5 പേരും ഇപ്പം പഠിക്കുകയാണ്. പിന്നെ സ്വന്തമായിട്ട് വീടുണ്ട്, പക്ഷേ വളർത്താനുള്ള വളിമാർക്കേ ഇല്ല. സംസ്ഥാനം ആവശ്യപ്പെട്ട 416 കോടി രൂപയുടെ സ്ഥാനത്ത് കേന്ദ്രം തന്നത് 111 കോടി. അതാകട്ടെ, നിബന്ധനകൾ കാരണം പൂർണ്ണമായും ചെലവഴിക്കാനുമാകുന്നില്ല. കേരളത്തിൽ 4 ലക്ഷം വരെയാണ് വീട് നഷ്ടപ്പെട്ടവർ കൊടുക്കുന്നത്. ഭൂമിയും വീടും കൂടെ നഷ്ടപ്പെട്ടാൽ 10 ലക്ഷം രൂപയാണ്. കേന്ദ്ര മാനദണ്ഡം അനുസരിച്ച് അതിൽ 95,000 രൂപയെ ചെലവഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പുതിയ തേങ്ങ പോലെ കേന്ദ്രത്തിന്റെ പണം. മനോരമ ന്യൂസ്, തിരുവനന്തപുരം. പി കെ ശശിക്കെതിരെയുള്ള നടപടി CPMന്റെ പാലക്കാട് ജില്ലാ ഘടകത്തിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്യും. പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും പങ്കെടുക്കും. വിഭാഗീയതയും പി കെ ശശിയുടെ ഗൂഢാലോചനാവാദവും അന്വേഷിക്കുന്നതിലും തീരുമാനമാകുമെന്നാണ് സൂചന. പി കെ ശശിയെ CPMൽ നിന്ന് 6 മാസത്തേക്ക് പുറത്താക്കിയ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും റിപ്പോർട്ട് ചെയ്യുക. തുടർന്ന് ജില്ലയിലെ സംഘടനാപരമായ പ്രശ്നങ്ങളിലേക്ക് ചർച്ച വഴിമാറും. വിഭാഗീയതയും നേതാക്കൾ തമ്മിലുള്ള വ്യക്തികേന്ദ്രീകൃത ഗ്രൂപ്പുകളും ഏറെക്കാലമായി തുടരുന്നു. ഏറ്റവും ഒടുവിൽ പി കെ ശശിക്കെതിരായ നടപടിയും പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയാണെന്ന ശശിയുടെ വാദവും ചർച്ചയാകും. ശശിക്കെതിരെ പ്രവർത്തിച്ച 6 പ്രധാന നേതാക്കളുടെ പേരുകൾ സഹിതം പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ പരാതിയുണ്ട്. ഒറ്റപ്പാലം, ചെർപ്പളശ്ശേരി, പുതുശ്ശേരി, ശ്രീകൃഷ്ണപുരം മേഖലകളിലുള്ള ചില നേതാക്കൾക്കെതിരെയാണ് ആരോപണം. ഇത് പരിശോധിക്കാൻ പ്രത്യേകം കമ്മീഷനെ വെക്കാനാണ് സാധ്യത. ഇളമരം കരീം, എ വിജയരാഘവൻ ഉൾപ്പെട്ട പ്രത്യേക കമ്മീഷനെ നിയോഗിക്കുമെന്നും സൂചനയുണ്ട്. 9 അംഗ ജില്ലാ സെക്രട്ടേറിയറ്റിൽ 1 MLA ഉൾപ്പെടെ 5 പേർ പി കെ ശശിക്കൊപ്പമാണ്. എന്നാൽ ജില്ലാ കമ്മിറ്റിയിൽ ശശി എതിർക്കുന്നവരുടെ എണ്ണം കൂടുതലും. മനോരമ ന്യൂസ്, പാലക്കാട്. എറണാകുളം നോർത്ത് പറവൂർ മാർക്കറ്റിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയുടെ വാർത്ത പകർത്താനെത്തിയ മാധ്യമപ്രവർത്തകനെ ഒരു വിഭാഗം വ്യാപാരികൾ ക്രൂരമായി തല്ലിച്ചതച്ചു. മനോരമ ന്യൂസിന്റെ പ്രാദേശിക ലേഖകൻ ബാബുക്കുട്ടനെയാണ് മർച്ചന്റ്സ് യൂണിയൻ സെക്രട്ടറി അടക്കം സംഘം ചേർന്ന് മർദ്ദിച്ച് പരുക്കേൽപ്പിച്ചത്. ബാബുക്കുട്ടൻ പറവൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പറവൂർ മാർക്കറ്റിലെ ശർക്കര മൊത്തവ്യാപാര കേന്ദ്രത്തിലാണ് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. ഈ വാർത്ത പകർത്താനെത്തിയ തന്നെ മർച്ചന്റ്സ് യൂണിയൻ സെക്രട്ടറി KB ദേവസ്യ, LDFിന്റെ മുൻ നഗരസഭാ കൌൺസിലറുടെ ബന്ധു റീജൻ എന്നിവർ നേതൃത്വം നൽകിയ ആൾക്കൂട്ടമാണ് ആക്രമിച്ചതെന്ന് ബാബുക്കുട്ടൻ പറയുന്നു. പരിശോധനയുടെ ദൃശ്യങ്ങൾ ക്യാമറയിൽ നിന്ന് കളയണമെന്ന് ആവശ്യപ്പെട്ട സംഘം ബാബുക്കുട്ടനെ മർദ്ദിച്ചു. ക്യാമറ പിടിച്ചുവാങ്ങി നിലത്തിട്ട ചവിട്ടുകയും ചെയ്തു. ഇതിനിടെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങാനും അക്രമം തുടർന്നു. എന്നെ കൊല്ലാനാണ് ഉദ്ദേശം. നീ ഇവിടെ നിന്ന് നിന്നെ കൊല്ലും. നീ ഡിലീറ്റ് ചെയ്യില്ലെങ്കിൽ ഞങ്ങൾ ക്യാമറ തരില്ല. അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ക്യാമറ തിരിച്ചുതരാന്ന് പറഞ്ഞു. വസ്ത്രങ്ങൾ വലിച്ചുകീറിയ അക്രമികൾ ബാബുക്കുട്ടൻ നിലവിളിച്ചതോടെയാണ് പിന്മാറിയത്. ക്യാമറ ഇപ്പോഴും അക്രമികളുടെ കയ്യിലാണ്. മർച്ചന്റ്സ് യൂണിയൻ സെക്രട്ടറി KB ദേവസിക്കൊപ്പം അക്രമം നടത്തിയ സംഘത്തിലെ റീജൻ, മാർക്കറ്റിലെ വ്യാപാരിയും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ റെയ്ഡിൽ നേരത്തെ അറസ്റ്റിലായ ആളുമാണ്. ഈ പറവ് പോലീസ് അറസ്റ്റ് ചെയ്യണ വിഷയം ഞാൻ അവിടെ ഒരു മണിക്കൂറോളം എന്റെ വീട്ടിൽ നിന്ന് നമ്മൾ ഷൂട്ട് ചെയ്തത്. ഈ വീഡിയോയിൽ എടുത്തു കഴിഞ്ഞപ്പോൾ ഇവരുടെ ആൾക്കാർ തന്നെ വന്നു. ഇവർ മാർക്കറ്റിൽ അത്യാവശ്യം ക്രിമിനൽസ് ടീമുകളൊക്കെ ഉള്ള ആളുകളാണ്. ഇവരൊന്നെന്താ പറഞ്ഞാൽ നീ കൊടുക്കരുത്, റീജന്റെ വിഷയം കൊടുത്തു കഴിഞ്ഞാൽ നിന്നെ അങ്ങനെ ചെയ്യും. കണ്ടാൽ അറിയാവുന്ന പലരുമാണ് അക്രമ സംഘത്തിലുണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് 12 മണിയോടെ നടന്ന സംഭവത്തിൽ വൈകിട്ട് 6 മണിയോടെ ആശുപത്രിയിലെത്തിയ പോലീസ് ബാബുക്കുട്ടന്റെ മൊഴി രേഖപ്പെടുത്തി. മനോരമ ന്യൂസ്, കൊച്ചി. വിജിലൻസ് മുൻ ഡയറക്ടർ ജേക്കബ് തോമസിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ അനുമതി. വിജിലൻസ് അന്വേഷണം ആവാമെന്ന നിയമ സെക്രട്ടറിയുടെ ഉപദേശമടങ്ങിയ ഫയലിൽ മുഖ്യമന്ത്രി ഒപ്പിട്ടു. തുറമുഖ ഡയറക്ടറായിരിക്കെ ഡ്രഡ്ജിംഗ് ഉപകരണങ്ങൾ വാങ്ങിയതിൽ 7 കോടി രൂപ നഷ്ടമുണ്ടായെന്ന ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് അന്വേഷണം. സർക്കാർ വിരുദ്ധ പരാമർശങ്ങളുടെ പേരിൽ ആദ്യം സസ്പെൻഷനിലായിരുന്ന ജേക്കബ് തോമസ് സർവീസ് സ്റ്റോറിയിലെ ചട്ടവിരുദ്ധ പരാമർശങ്ങളുടെ പേരിൽ വീണ്ടും സസ്പെൻഷനിലായിരുന്നു.
സസ്പെൻഷൻ കാലാവധി അവസാനിക്കാനിരിക്കെ വിജിലൻസ് അന്വേഷണം ചൂണ്ടിക്കാട്ടി സർവീസിൽ നിന്ന് വീണ്ടും മാറ്റി നിർത്താനാണ് സർക്കാർ നീക്കം. കഴിഞ്ഞ ദിവസം ശബരിമല വിഷയത്തിലും സർക്കാരിനെതിരെ ജേക്കബ് തോമസ് രംഗത്തെത്തിയിരുന്നു. ശബരിമലയിൽ ഇന്നത്തെ ചടങ്ങുകൾ.